Hi friends, Type 5 ആണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ട്രെയിനിന് എതിർ ദിശയിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിന് കടന്നു പോകാൻ എത്ര സമയം വേണം? ഓക്കെ, ഓപ്ഷൻ വരുന്നത് 16 സെക്കൻഡ്, 18 സെക്കൻഡ്, 20 സെക്കൻഡ്, 25 സെക്കൻഡ്. അപ്പോൾ ഈ ഫിഗർ ഒരു അല്ല ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഫിഗർ റെപ്രസെൻറ്റേഷനിൽ വരച്ചിരിക്കുകയാണ്. അപ്പം ഇത് രണ്ട് ട്രെയിനാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ട്രെയിൻ ഈ ഡയറക്ഷനിലേക്കും ഈ ഒരു ട്രെയിൻ അടുത്ത ട്രാക്കിൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താ, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ, ഫസ്റ്റ് ട്രെയിൻ. ഓക്കെ, അതിന് ഓപ്പോസിറ്റ് എതിർ ദിശയിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ പെർ വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിൻ കടന്നു പോകുന്നു. ഓക്കെ, ഇത് കടന്നു പോകാൻ വേണ്ട ടൈമാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഓക്കെ, ഫസ്റ്റ് കാണേണ്ടത് ഡിസ്റ്റൻസ്. നമ്മൾ ടൈപ്പ് ടൂവിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പം ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നു, ഒരു പാലത്തെ കടന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന കേസിൽ നമ്മൾ ട്രെയിനിൻ്റെ നീളവുടെ കൂടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂട്ടും. കാരണം എന്താ വെച്ചാൽ ട്രെയിൻ കടന്നു പോകുന്ന ഒരു വലിയ വസ്തുവിനെയാണ് അല്ലേ, ഒരു വലിയ ഒരു ഏരിയ കടന്നു പോകുമ്പോൾ ട്രെയിനിൻ്റെ നീളവും വേണം പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നേരെ തിരിച്ച് ടൈപ്പ് വണ്ണിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയെ കടന്നു പോകുന്നു, വ്യക്തിയെ കടന്നു പോകുമ്പോൾ പ്രത്യേകം ഒരു ഡിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ ആ ട്രെയിനിൻ്റെ നീളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ കേസ് വരുമ്പോഴത്തേനും ഒരു ട്രെയിനും മറ്റൊരു ട്രെയിനും ആയതുകൊണ്ട് തന്നെ ആ രണ്ട് ട്രെയിനിൻ്റെ നീളവും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 250 + 150 ആയ 400 മീറ്ററാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് കിട്ടി 400 മീറ്റർ. ഈ ഫിഗർ ഞാൻ ഒന്ന് മായിക്കുകയാണ് സ്ഥലം കുറവായതുകൊണ്ട്. അപ്പം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 400 മീറ്റർ. ഇനി നമുക്ക് വേണ്ടത് സ്പീഡ്. ഇത് ഈ ഒരു കേസിൽ നമ്മളിപ്പം ടൈപ്പ് 3, 4, 5 ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേനും സ്പീഡെന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ 50 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്, അടുത്ത ട്രെയിനിൻ്റെ വരുമ്പം 40 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടൈപ്പ് 3 യിലും 4 യിലും ഡിസ്കസ് ചെയ്ത കാര്യമാണ് റിലേറ്റീവ് സ്പീഡ് എടുക്കുമ്പോഴത്തേക്കും ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കാം. സെയിം ഡയറക്ഷനിലാണെങ്കിൽ തന്ന രണ്ട് വാല്യൂസ് നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇനി എതിർ ദിശയിൽ അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ തന്ന രണ്ട് വാല്യൂ നമ്മൾ പ്ലസ് ചെയ്യുന്നു. ഇവിടെ എതിർ ദിശ ആയതുകൊണ്ട് 50, 40 കൂട്ടി നമുക്ക് കിട്ടും 90 കിലോമീറ്റർ പെർ അവർ. പക്ഷേ നമ്മൾ ഇത് ഇക്വേഷനിലേക്ക് ഇടുമ്പം ഡിസ്റ്റൻസ് മീറ്ററിലും സ്പീഡെന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആ രീതിയിലായിട്ട് നമുക്കത് ഒരുമിച്ച് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ 90-നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യാൻ വേണ്ടി ×5/18 നമുക്ക് കിട്ടും 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഈ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ T=D/S ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പം T=, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 മീറ്ററും ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡ്. ഇത് തമ്മിൽ വെട്ടി പോകുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 16 സെക്കൻഡ്. നമ്മളെ ആൻസർ ഓപ്ഷൻ എ ആണ്, നമ്മളെ ആൻസറായിട്ട് വരുന്നത് 16 സെക്കൻഡ്. ഓക്കെ, നമുക്ക് പതിവ് പോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വായിക്കാം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് എതിർ ദിശയിൽ മണിക്കൂറിൽ 32 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിനെ കടന്നു പോകാൻ എത്ര സമയം വേണം? ജസ്റ്റ് ഫിഗർ പോലെ ആയിരിക്കും. രണ്ട് ഡയറക്ഷൻ അറിയാണ്. നമ്മളെ ഫസ്റ്റ് ട്രെയിൻ ഇതാണ് സങ്കല്പിക്കുക. ഓക്കെ, അത് പോകുന്നത് 40 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോകുന്നത്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 200 മീറ്ററാണ്. ഓക്കെ ആണോ? ഇനി എതിർ ദിശയെന്ന് പറഞ്ഞുകൊണ്ടാണ്
ഒരു ട്രെയിൻ അങ്ങോട്ടും മറ്റൊരു ട്രെയിൻ ഇങ്ങോട്ടേക്കും വരും. അതിൻ്റെ വേഗത എന്ന് പറയുമ്പോൾ 32 കിലോമീറ്റർ പെർ അവറും 100 മീറ്റർ നീളമുണ്ട്. ഓക്കെ, നമ്മൾ കൈവശം ചെയ്ത പോലെ തന്നെ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 + 100 = 300 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്പീഡ്. സ്പീഡ് റിലേറ്റീവ് സ്പീഡ് ആണെന്നും അത് എതിർദിശയായതുകൊണ്ട് കിട്ടിയ രണ്ട് വാല്യൂ, അതായത് നമുക്ക് തന്നിരിക്കുന്ന 40 കിലോമീറ്റർ പെർ അവറും 32 കിലോമീറ്റർ പെർ അവറും പ്ലസ് ചെയ്യണമെന്നും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചു. അപ്പം 40 + 32 ആൻസർ എത്രയാ? 72 കിലോമീറ്റർ പെർ അവർ. അതിന് കറസ്പോണ്ടിങ് ആയ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 72 × 5/18. നമുക്ക് കിട്ടുന്ന ആൻസർ വന്ന് 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി വാല്യു നമുക്ക് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 മീറ്ററും സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. അതായത് ഈ പൂജ്യം വെട്ടി കളഞ്ഞു, ഡയറക്റ്റ് 20 ഉം 300 ഉം അങ്ങനെ വെട്ടാം. അതല്ലെങ്കിൽ 0 ഉം 0 ഉം വെട്ടി 30 2 എന്ന് പറയുന്നത് 15 വർഷമുണ്ട്. അങ്ങനെ നമുക്ക് 15 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടി. ഓക്കെ, നമ്മളെ ആൻസർ 15 സെക്കൻഡ് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ അണ്ടറിൽ വരുന്ന Type5 ക്വസ്റ്റ്യൻ. ഇതിനകത്തൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ Type4 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് തന്നെ ഏകദേശം സാമ്യമുള്ളൊരു മേഖല തന്നെയാണ് Type5. ഒറ്റ വ്യത്യാസം എന്ന് വെച്ചാൽ, അവിടെ ഒരു വ്യക്തിയാണ് കടന്നു പോകുന്നതെങ്കിൽ, അതായത് എതിർ ദിശയിൽ വരുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ വരുന്നത് ട്രെയിനാണ്. വ്യക്തിക്ക് പ്രത്യേകം നീളമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് തന്ന ട്രെയിനിൻ്റെ വാല്യൂ മാത്രം എടുത്തു. ഈ ഒരു കേസിൽ രണ്ട് ട്രെയിനും പ്രത്യേകം ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ രണ്ട് ഡിസ്റ്റൻസും കൂട്ടി എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി Type4 നമ്മൾ ചെയ്ത അതേപോലെ നമ്മൾ ചെയ്തേക്കുന്നത്. മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ Type4 കൂടി എടുത്ത് കാണുവാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് ഇനിയും കാണാം. ഓക്കെ.